ഹലോ എല്ലാവർക്കും, സോണീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വാളരി പയർ തോരനുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു വെളുത്തുള്ളി. ഒരു വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരല്ലി കേട്ടോ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ, ഒരു കാൽ ടീസ്പൂണ്. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച്, ഒത്തിരി ഒരുപാട് അരയല്ല, ഒരു പകുതി ഒന്ന് ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മതി. ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വച്ചിരിക്കുന്ന വാളരി പയർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്കൊന്നും പിടിക്കാതെ അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മൾ പകുതി നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ ഈ കൂട്ടില്ലേ, തേങ്ങായും ജീരകവും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ, മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് വെച്ചതുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ആ മിക്സിയുടെ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒരു കുറച്ച് വെള്ളം, അത് ഇതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ കാണും വെള്ളം, അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണേ. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സായി വരണം. എന്നിട്ട് അതിനാവശ്യമാകുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പ് ഇട്ടേക്കുന്നത്. ഇപ്പം നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ അത് യൂസ് ചെയ്യാമേ. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടിക്ക് പിടിക്കാതെ. നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിക്കൊന്നും പിടിക്കത്തില്ല. ഇനി അതിനകത്തോട്ട് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനിയാണ് ഞാനവിടെ ആദ്യം എടുത്ത് വെച്ചിരുന്ന നമ്മുടെ അച്ചിങ്ങ പയറില്ലേ, അത് പൊളിച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുത്തേക്കുക കേട്ടോ. കുറച്ച് നല്ല ടേസ്റ്റാണ്, ഇതും കൂടെ നമ്മൾ നാടി ഇതാങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അച്ചിങ്ങ പയറും ഇതും കൂടെ, അച്ചിങ്ങ പയറിനകത്ത് നമ്മളിത് ചേർക്കും, പക്ഷേങ്കിൽ വളരെ പയറിനകത്ത് ഇതും കൂടെ ഒന്ന് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. എന്നിട്ട് നമ്മളത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ തോരനകത്ത്, നമ്മുടെ വളരിപ്പയർ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. But I knew that I